നമസ്കാരം ബി എൻ ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം തിരുവോണ ദിനമായ ഇന്ന് കേരളത്തിലെ എല്ലാ പ്രദേശത്തും ആഘോഷമാണ് എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ തിരുവോണം ആഘോഷിക്കുമ്പോൾ തിരുവോണ ദിനത്തിൽ നിരാഹാരവുമായി മരടിലെ ഫ്ളാറ്റ് ഉടമകൾ അഞ്ച് ദിവസത്തിനുള്ളിൽ ഫ്ളാറ്റ് ഒഴിയണമെന്നാവശ്യപ്പെട്ട നഗരസഭ നോട്ടീസ് പതിപ്പിച്ചതിനെ തുടർന്നാണ് ഫ്ളാറ്റ് ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ തന്നെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പാകപ്പിഴ ഇവിടെ എവിടെയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നില്ല ഒരു ഫ്ളാറ്റ് നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പ്രദേശം അതിന് അനുയോജ്യമാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ് അവിടം മുതൽ തുടങ്ങുകയാണ് എല്ലാ തരത്തിലുള്ള അഴിമതിയും ൂലി വാങ്ങിക്കൊണ്ട് എല്ലാ തരത്തിലും ഫ്ളാറ്റ് നിർമ്മാതാക്കളെ സഹായിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും കണ്ണടച്ചുകൊണ്ട് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർ ഇന്നെവിടെയാണ് അവരെയല്ലേ യഥാർത്ഥത്തിൽ പിടികൂടേണ്ടത് ഒന്നും അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള ഫ്ളാറ്റ് ഉടമകൾ എന്ത് തെറ്റാണ് ചെയ്തത് വർഷങ്ങൾ കൊണ്ട് മിച്ചം പിടിച്ചു കിട്ടുന്ന തുകയും പിന്നെ ഒരു ലോണും എടുത്ത് വാങ്ങുന്ന വീടോ ഫ്ലാറ്റോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തങ്ങളുടേതല്ലെന്നോ അല്ലെങ്കിൽ നാളെ അത് പൊളിച്ചു മാറ്റാൻ പോവുകയാണെന്നോ അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്തെന്ന് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാകൂ കോടതിയിലിരുന്ന് ഉത്തരവിടുന്ന ജഡ്ജിമാർക്കോ അല്ലെങ്കിൽ പൊളിക്കാനെത്തുന്ന നഗരസഭ അധികൃതർക്കോ അകത്ത് കിടക്കുന്നവന്റെ വേദന അറിയണമെന്നില്ല സത്യത്തിൽ ഇവിടെ കുറ്റം നടന്നിരിക്കുന്നത് ഇപ്പോഴല്ല ഈ ഫ്ളാറ്റ് നിർമ്മാണം തുടങ്ങിയത് മുതൽ തന്നെ ഈ ഫ്ളാറ്റ് നിർമ്മാതാക്കളും ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ കുറ്റക്കാരം സെപ്റ്റംബർ ഇരുപതിനു മുമ്പ് ഫ്ളാറ്റുകൾ പൊളിച്ച് റിപ്പോർട്ട് നൽകാൻ സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയപ്പോൾ ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന ജനങ്ങൾ എന്തു ചെയ്യണമെന്ന് കൂടി പറയേണ്ടിയിരുന്നു ഫ്ളാറ്റ് ഉടൻ പൊളിച്ചു മാറ്റുമെന്ന് പറയുന്ന ചീഫ് സെക്രട്ടറിയും വിധി നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങുന്ന ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരും നാളിതുവരെ കണ്ണടച്ചിരിക്കുകയായിരുന്നു ഈ ഫ്ളാറ്റ് കെട്ടിപ്പൊക്കിയപ്പോൾ അവരൊക്കെ എവിടെയായിരുന്നു എന്ത് ചെയ്യുകയായിരുന്നു അന്നേ ഇത് തടഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നിരവധി കുടുംബങ്ങൾ വഴിയാധാരമാകില്ലായിരുന്നു ഇന്ന് തിരുവോണ ദിനത്തിൽ നിരാഹാരവുമായി കിടക്കേണ്ടി വരില്ലായിരുന്നു സത്യത്തിൽ ഇവിടെ പിഴവ് പറ്റിയിരിക്കുന്നത് ഉദ്യോഗസ്ഥർക്കും ഗവൺമെന്റിനുമാണ് അത് മറച്ചു പിടിച്ചുകൊണ്ട് ഫ്ളാറ്റ് നിർമ്മാതാക്കളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല അവർ നൽകിയ കൈക്കൂലി വാങ്ങി വാങ്ങിവച്ചുകൊണ്ട് ഇവിടെ എല്ലാ മേഖലയിലും കണ്ണടച്ചുകൊണ്ട് നിർമ്മാണ അനുമതി നൽകിയവരെ വേണം ശിക്ഷിക്കാൻ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് ഇത്തരം നിരുത്തരവാദപരമായിട്ടുള്ള വിധികൾ പുറപ്പെടുവിക്കുന്നതെന്ന് അറിയില്ല അവിടെ കഴിയുന്ന ഓരോ ഫ്ളാറ്റ് ഉടമകളും അറിയാതെ ഒരു പക്ഷേ ആ ചതിക്കുഴിയിൽ പെട്ടുപോയവരാകാം അവരിനി എന്തു ചെയ്യും എങ്ങനെ ജീവിക്കും മാത്രമല്ല ഇനി കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ പോലും എന്തുമാത്രം തുക ചിലവാകുമെന്ന് നമുക്കറിയാം സുപ്രീം കോടതിയിൽ ഒരു നല്ല അഡ്വക്കേറ്റിനെ വയ്ക്കണമെങ്കിൽ പോലും ചില്ലർ തുകയൊന്നുമല്ല വേണ്ടത് ഇതെല്ലാം യാഥാർത്ഥ്യമാണെന്നിരിക്കെ സഹായിക്കേണ്ടത് നിലവിൽ ഗവൺമെന്റ് ആണ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് കുറഞ്ഞപക്ഷം ആ ഫ്ളാറ്റ് നിർമ്മാതാക്കളെ കൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്ത് ഇവർക്ക് താമസിക്കാൻ അനുയോജ്യമായ ഒരു സംവിധാനം ഒരുക്കിയതിനു ശേഷം അത് പൊളിച്ചു മാറ്റാനോ വിധി നടപ്പിലാക്കാനോ ശ്രമിക്കുന്നതാവും കൂടുതൽ നല്ലത് അല്ലാതെ കുറേയേറെ ജനങ്ങളെ വഴിയാധാരമാക്കുന്നതാവരുത് ഒരു ഗവൺമെന്റിന്റെയും നടപടികൾ അതോടൊപ്പം തന്നെ കോടതി വിധികളെ എല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് കാരണം സാധാരണക്കാരായ മനുഷ്യരെ സംരക്ഷിക്കാൻ കൂടി വേണ്ടിയാണ് കോടതികളും നിയമവും ഒക്കെ തന്നെ അവരെ പെരുവഴിയിൽ ആക്കാനല്ല മാത്രമല്ല ഇവിടെ നഷ്ടപ്പെടുന്നത് ആ ഫ്ളാറ്റ് പൊളിച്ചു മാറ്റുമ്പോൾ എത്ര ജനങ്ങളുടെ അധ്വാനം എത്രമാത്രം പണമാണ് നഷ്ടപ്പെടുന്നത് അത് തുടക്കത്തിലെ തന്നെ ഒഴിവാക്കേണ്ടിയിരുന്നതല്ലേ എന്നുകൂടി ആലോചിക്കേണ്ടതാണ് നമ്മുടെ നിലവിലെ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും പോരായ്മയും കൊണ്ടാണ് ഇത്തരം ഫ്ളാറ്റുകൾ പ്രകൃതിപരമായി അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളിൽ പോലും കെട്ടിപ്പോക്കുന്നത് തുടക്കത്തിലേ അത് തടഞ്ഞിരുന്നുവെങ്കിൽ മറ്റെവിടെയെങ്കിലും അവർ അത് നിർമ്മിക്കാൻ തയ്യാറാകുമായിരുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാമായിരുന്നു കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ തുടർച്ചയായി ഫ്ളാറ്റുകൾ പൊടിച്ചു മാറ്റുക അതുപോലെ തന്നെ പണി നടന്ന് പൂർത്തിയാകാറായ ഫ്ളാറ്റുകൾക്ക് സ്റ്റേ നൽകുക തുടക്കത്തിലെ ഇവയൊക്കെ തടഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നാലും ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതാവും എല്ലാവർക്കും നല്ലത് ബി എൻ ന്യൂസ് കേരള